السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أملي واحلل لقدة من لساني يفقه قولي هذاني رايا سهدري سهدر سبتمبر ما سمير يا يدي നബിയുന മുഹമ്മദ് വിശുദ്ധ പ്രവാചകർ സാഹു അലഹി വസ്ല്ല തങ്ങൾ സമാധാനത്തിന്റെ ദൂതർ എന്ന വിഷയമാണ് പ്രതിപാദിക്കുന്നത് ആമുഖമായി അള്ളാഹുബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ തക്കവയുള്ളവരായിരിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കും സത്യവിശ്വാസികളെ വിശുദ്ധ പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ നാമം സ്മരിക്കപ്പെടുമ്പോഴെല്ലാം നമ്മുടെ അധരങ്ങൾ ആ പ്രവാചകർക്ക് സ്വലാത്തും സലാമും ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് സമാധാനത്തിലേക്കാണ് സലാമിലേക്കാണ് പ്രവാചകരുടെ സന്ദേശം നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകരുടെ ഹൃദയം സമാധാനത്താൽ സമ്പന്നമായിരുന്നു അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ച് പ്രവാചകർ നല്ലതു മാത്രമാണ് വിചാരിച്ചത് എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും പ്രവാചകർ ഗുണം ഇഷ്ടപ്പെട്ടു ഒരാളോടും പകയോ വിദ്വേഷമോ പ്രവാചകർ കൊണ്ടു നടന്നില്ല തന്റെ അനുജരന്മാരോട് പ്രവാചകർ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഇന്നി ഷിബുഅൻ അഹ്റുജ ഇലക്കും നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുമ്പോഴെല്ലാം സുരക്ഷിതമായ ഹൃദയത്തോടെ ആരോടും വിദ്വേഷങ്ങളില്ലാത്ത മനസ്സോടെ കടന്നു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്റെ മാതാവും പിതാവും തന്നെ സത്യം വിശുദ്ധ പ്രവാചകരുടെ ജീവിതം സമാധാനത്താൽ പ്രശോഭിതമായിരുന്നു അവിടുത്തെ വാക്കിലും പ്രവൃത്തിയിലും ചര്യയിലും സ്വഭാവങ്ങളിലുമെല്ലാം സമാധാനമായിരുന്നു കണ്ടുമുട്ടുന്നവരോടെല്ലാം പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ തുടങ്ങിയിരുന്നത് സലാം പറഞ്ഞുകൊണ്ടായിരുന്നു എല്ലാ സൃഷ്ടികളോടും സമാധാന സന്ദേശം പ്രചരിപ്പിക്കുവാൻ സലാം പ്രചരിപ്പിക്കുവാൻ പ്രവാചകർ ആഹ്വാനം ചെയ്യുകയും ചെയ്തു വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും മഹത്തരമായ സ്വഭാവ വിശേഷത്തെ കുറിച്ച് പ്രവാചകർ പറഞ്ഞതിങ്ങനെയാണ് അറിയുന്നവരോടും റിയാത്തവരോടുമെല്ലാം സലാം പറയലാണ് സമാധാന സന്ദേശം കൈമാറലാണ് സമാധാനമെന്നത് തലമുറകൾ വളർന്നു വരേണ്ടുന്ന ഉത്തമമായ ഒരു രീതിയായതിനാൽ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ഓരോ വീടകങ്ങളും സ്വസ്ഥതയുടെ വിളനിലവും സമാധാനത്തിന്റെ ഉറവിടവുമാവണമെന്ന് ആഗ്രഹിച്ചു എന്നിട്ട് പ്രവാചകർ പറഞ്ഞു സ്വന്തം വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സലാം പറ അത് പറയുന്ന താങ്കൾക്ക് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അത് ഐശ്വര്യമാണ് സലാമിന്റെ സമാധാനത്തിന്റെ ഈ മൂല്യം മുറുകെ പിടിക്കണമെന്ന് തന്റെ അനുചരന്മാരെ പ്രവാചകർ ഉത്ബോധിപ്പിച്ചു സമാധാനത്തിന്റെ മഹത്വവും വും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു സലാം എന്നത് അല്ലാഹുവിന്റെ വിശുദ്ധ നാമങ്ങളിലൊന്നാണ് ആ സലാമിനെ അള്ളാഹു ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സലാം പറയുക സമാധാനം പ്രചരിപ്പിക്കുക സത്യവിശ്വാസികളെ സലാം എന്നത് ഒരു നിലപാടും തീരുമാനവുമാണ് ഏറ്റവും മഹത്തരമായ അതിന്റെ അർത്ഥതലം പ്രകടമാകേണ്ടത് ഏറ്റവും കലുഷിതമായ സാഹചര്യങ്ങളിലും അങ്ങേയറ്റം ബുദ്ധിമുട്ടു നിറഞ്ഞ ചുറ്റുപാടുകളിലുമാണ് സമാധാനത്തിന്റെ ശബ്ദം ബുദ്ധിശാലികളുടെ ഭാഷയാണ് മാന്യന്മാരുടെയും തത്വജ്ഞാനികളുടെയും രീതിയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അഥവാ ശത്രുപക്ഷം ഇനിധിക്കു സന്നദ്ധരായാൽ സമാധാനത്തിനു വഴിപ്പെട്ടാൽ അതിനനുകൂലമായി താങ്കളും പ്രവാചകരെ നിലപാടെടുത്തുകൊള്ളുക സന്ധിക്കും സമാധാനത്തിനും സന്നദ്ധരായിക്കൊള്ളുക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അതിമഹത്തരമായ ഒരു സന്ദർഭത്തിൽ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങൾ തെരഞ്ഞെടുത്തത് സമാധാനമായിരുന്നു സ്വന്തം നാടായ മക്കയിൽ നിന്ന് തന്നെ ആട്ടിയോടിച്ച മക്കാരോട് അവിടെ വിജയശ്രീലാളിതനായി തിരിച്ചു വന്ന പ്രവാചകർ ചോദിച്ചു മാ തറൗന അന്നി സ്വാനി കും ഞാൻ നിങ്ങളോട് എന്തു പ്രവർത്തിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്നേഹത്തോടെ കരുണയോടെയാണ് പ്രവാചകർ അവരെ അഭിസംബോധന ചെയ്തത് അവരാവട്ടെ പ്രവാചകരോട് ഔദാര്യവും നന്മയുമാണ് ചോദിക്കുന്നത് അവർ പറഞ്ഞു നഖൂലു ഖൈറ ഖൈറ അഖുൻ കരീം വബ്നു അഖിൻ കരീം ഞങ്ങൾ നല്ലതാണ് പറയുന്നത് നന്മയാണു പ്രതീക്ഷിക്കുന്നത് സഹോദരനാണ് താങ്കൾ നല്ല പിതാവിന്റെ മാന്യനായ പുത്രനുമാണ് പ്രവാചകൻ അവരോട് മറുപടി പറഞ്ഞു ഇസ് ഹബു മുത്തുല എന്നായിരുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും പോയിക്കൊള്ളുക എല്ലാവരും സർവതന്ത്ര സ്വതന്ത്രരാണ് അതുകൊണ്ട് സത്യവിശ്വാസികളായ നാം രും പ്രവാചകർ സാഹുഅലഹി വസ്ല്ല തങ്ങളുടെ അത്യുത്തമമായ ഈ സ്വഭാവ ഗുണം നമ്മുടെ കുടുംബങ്ങളോട് അയൽവാസികളോട് നമ്മുടെ സഹപ്രവർത്തകരോട് പാലിക്കേണ്ടതുണ്ട് എല്ലാ ഇടപാടുകളിലും നാം അത് മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതുണ്ട് സമാധാനപൂർവ്വമാണ് നാം ആളുകളോട് പെരുമാറേണ്ടത് ഒരാളെപ്പോലും നാം ബുദ്ധിമുട്ടിച്ചുകൂടാ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് അൽ മൻ മൻഅ ജനങ്ങൾക്കെല്ലാം ആരെക്കുറിച്ചാണോ നിർഭയത്വമുള്ളത് അവനാണ് യഥാർത്ഥ വിശ്വാസി പ്രവാചകര് വീണ്ടും പറഞ്ഞു വൽ മുസ്ലിമു മിൻ മുസ്ലിമുഹി വയദിഹി മുസ്ലിം എന്നാൽ എല്ലാ ജനങ്ങൾക്കും ഏതൊരാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും രക്ഷയുണ്ടോ മോചനമുണ്ടോ അവനാണ് മുസ്ലിം ഫല്ലാഹുമ്മ വമിൻകസ്സലാം സലാം സലാം നിന്നിൽ നിന്നാണ് രക്ഷയും സമാധാനവും നീ നീ അത്യുന്നതനായിരിക്കുന്നു കൊണ്ട് ഞങ്ങളെ ും എന്ന സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ സമാധാനം ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളെ സമാധാനമെന്നത് എന്നും നിലനിൽക്കുന്ന അടിസ്ഥാന മൂല്യമാണ് സുസ്ഥിര സുന്ദര സ്വഭാവമാണ് മതങ്ങളെല്ലാം സമാധാന സന്ദേശത്തിനാണ് അടിവരയിട്ടത് മനുഷ്യപ്രകൃതം ശീലിച്ചിരിക്കുന്നതും സമാധാന സന്ദേശമാണ് മനസ്സുകൾക്ക് സ്വസ്ഥതയുണ്ടാവുന്നതും ഹൃദയങ്ങൾ ഉന്നതി പ്രാപിക്കുന്നതും സമാധാനത്തിലൂടെയാണ് സമാധാനത്തിലൂടെ ഹൃദയങ്ങൾ തിളക്കമുള്ള രത്നങ്ങളായി മാറുകയും കോപങ്ങളിൽ നിന്നും വിദ്വേഷങ്ങളിൽ നിന്നും മോചിതമാവുകയും ചെയ്യുന്നു ഇല്ലാമൻ അത്താഹിൻ സലീം പാപസുരക്ഷിതമായ കുറ്റമറ്റ മനസ്സോടെ അള്ളാഹുവിന്റെ മുന്നിലെത്തുന്നവർക്ക് രക്ഷയുള്ളൂ എന്ന് ഖുർആൻ പറയുന്നതിന്റെ തേട്ടവും ഇതുതന്നെയാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമാധാനം പ്രചരിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവരെയും നാം സലാം കൊണ്ടാണ് അഭിവാദ്യം ചെയ്യേണ്ടത് സലാമിന്റെ എല്ലാ അർത്ഥതലങ്ങളും നാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് നാം ഒരാളോട് സലാം പറയുമ്പോൾ നാം അദ്ദേഹത്തിന് വേണ്ടി തിന്മകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയാണ് ഭയാനകവും ആപദ്ക്കരവുമായ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം തേടുകയാണ് സലാം എന്നത് എല്ലാ നന്മകളുടെയും സുസ്ഥിരതയുടെയും നിദാനമാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ ഉന്നതിയുടെയും പ്രശോഭയുടെയും മാനദണ്ഡവുമാണ് സലാം പ്രവാചകർ അലൈഹി വസ്സലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഉന്നതിയുണ്ടാകും ഉയർച്ചയുണ്ടാകും സലാമിന്റെ നദി ഏതൊരു മണ്ണിലൂടെ ഒഴുകുന്നുവോ ആ പ്രദേശത്തൊന്നാകെ നാഗരിക മുന്നേറ്റത്തിന്റെ കോട്ടകൊത്തളങ്ങൾ ഉണ്ടാവും അവിടെ മാനവകുലത്തിന് സംതൃപ്തി സാത്കരിക്കാനാവും ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രസിഡന്റ് സോഹെബ്സുഷേഖ് മുഹമ്മദ് ബിൻ സായിദ് സായിഹുല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന സലാമ ഹുഅൽ നബ്നി അലഹി മുസ്തഖ് സമാധാനമാണ് സലാമാണ് നമുക്ക് നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കുവാനുള്ള അടിത്തറ എന്ന് പറയുന്നത് അതുകൊണ്ട് സത്യവിശ്വാസികളെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളുടെ സുരക്ഷ നിലനിർത്താം നമ്മുടെ സ്വന്തം വീടുകളിൽ നമുക്ക് സമാധാനം പരത്താം നമ്മുടെ ഇടപാടുകളിലും നമുക്കിടയിലും നമുക്ക് സമാധാനത്തിന്റെ വക്താക്കളാവാം നാം സമാധാനം കൈക്കൊള്ളുക വഴി നാം ജീവിക്കുന്ന ഭൂമി ഇവിടെ തന്നെ നമുക്ക് സ്വർഗമായി മാറും മാത്രമല്ല അതുവഴി അന്ത്യനാളിൽ അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് ലഭിക്കുകയും ചെയ്യും ലഹും റബ്ബിഹിം വിശ്വാസികൾക്ക് എന്ന ഉണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ